നമസ്കാരം. മീഡിയ കമ്പാനിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. ഓണം അവസാനിച്ചു, അതോടൊപ്പം തന്നെ ഓണത്തിരക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങി. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ ഓഗസ്റ്റ് മാസമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചത്. നമ്മൾ അഞ്ചോളം വരുന്ന ആനുകൂല്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിക്കേണ്ട തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. ആദ്യത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, റേഷൻ കാർഡുകൾക്ക് കൃത്യമായിട്ട് മാസത്തിൽ പ്രഖ്യാപിക്കുന്ന റേഷൻ വിഹിതം, അത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയുന്നില്ല. അത് വാങ്ങാനുള്ളവർക്ക് ഇനി വാങ്ങാനായിട്ട് രണ്ടാഴ്ചയടുത്ത് സമയമുണ്ട്. ഇനി രണ്ടാമതായിട്ടുള്ളൊരു പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത്, മുൻഗണനാ വിഭാഗങ്ങളായ റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ അരി, ആളൊന്നിന് 5 കിലോ ഭക്ഷ്യധാന്യം, 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിലാണ് സൗജന്യമായിട്ട് AAY അതോടൊപ്പം BPL കാർഡുകൾക്ക് ലഭിക്കുക. ഇനി നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനേതര വിഭാഗങ്ങളാണെങ്കിൽ ഈ ഓണക്കാലത്താണ് അവർക്ക് വേണ്ടി 10 കിലോ സ്പെഷ്യൽ അരി പ്രഖ്യാപിക്കപ്പെട്ടത്. മുൻപ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ അരി പ്രഖ്യാപനം. ഇത് കിലോയ്ക്ക് 15 രൂപ നിരക്കിലാണ് വാങ്ങാൻ സാധിക്കുക. 10 കിലോ അരിയാണ് APL നീല വെള്ള കാർഡുകൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് ത്രൈമാസ തവണകളായിട്ട് 3 മാസത്തിലൊരിക്കലാണ് മണ്ണെണ്ണ ലഭിക്കുക. എന്നാൽ ഈ ഓണ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ മണ്ണെണ്ണ, അതായത് അധികമായിട്ട് നമുക്ക് 1.5 ലിറ്റർ കൂടി വാങ്ങാൻ സാധിക്കും. AAY റേഷൻ കാർഡ് ആണെങ്കിൽ അത് നമുക്ക് 1 ലിറ്ററും, മറ്റ് മുൻഗണനേതര വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗത്തിലെ BPL റേഷൻ കാർഡ് ആണെങ്കിൽ 1.5 ലിറ്റർ മണ്ണെണ്ണയുമാണ് നമുക്ക് അധികമായിട്ട് വാങ്ങാൻ സാധിക്കുന്നത്. ഇവിടെ 1 ലിറ്ററാണ്, പക്ഷേ ലിറ്ററിന് 47 എന്ന് പറയുന്ന ഒരു നിരക്കായിരിക്കും ഈടാക്കുക. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡുകൾക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഓണക്കാലത്തെ സ്പെഷ്യൽ കിറ്റിന്റെ വിതരണം, അത് ഓണത്തിന് മുൻപ് വാങ്ങിയവരുണ്ട്. ഇനി വാങ്ങാനുള്ളവർക്ക് ഇന്നു മുതൽ റേഷൻ കടകൾ വഴി ഇത് ലഭ്യമാണ്. പാക്കിംഗ് നടപടികളെല്ലാം പുരോഗമിച്ച്, ചില വിഭവങ്ങളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ച് റേഷൻ കടകൾ വഴി ഇപ്പോൾ കിറ്റിന്റെ വിതരണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, മുൻഗണനാ വിഭാഗങ്ങളായ റേഷൻ കാർഡുകൾക്ക് BPL AAY റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് 1000 രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. കോവിഡ് മഹാമാരിയുടെയും ഓണത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ധനസഹായമാണിത്. മറ്റ് സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരും. 14 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളാണ് ഇത്തരത്തിൽ യോഗ്യരാക്കപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്ത് തലത്തിൽ ലിസ്റ്റുണ്ടാവും. ആ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥരാണ് തുക കൈമാറുന്നത്. റേഷൻ കടകൾ വഴി അല്ല വിതരണം എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളും നേട്ടങ്ങളുമാണ് ഇത് റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നത്. എല്ലാവരിലേക്കും വാർത്തകൾ ഷെയർ ചെയ്തെത്തിക്കുക. ഏതെങ്കിലും ആനുകൂല്യം വാങ്ങാനുണ്ടെങ്കിൽ പോയി ചോദിച്ചു തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റ് പ്രധാന പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഡെയിലി അപ്ഡേറ്റുമായിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.